നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിതമായി സംഘപരിവാർ ശക്തികൾ അക്രമം അഴിച്ചുവിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കണ്ടങ്ങാളിയിൽ കരിയർ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിക്കും കണ്ടങ്ങാളി വികസന സമിതി വിട്ടുനൽകിയ സ്ഥലം എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു ഈസ്റ്റേഡറി പഞ്ചായത്ത് ടൂറിസം ഹബ്ബ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് ഹബ്ബ് സ്ഥാപിക്കുന്നത് തേജസ്വിനി പുഴയുടെ തീരത്തുള്ള 20 ഏക്കറോളം സ്ഥലത്ത് ലാൻഡ് ചലഞ്ച് പരിപാടിക്ക് തുടക്കമായി സിഒഎ ചെറുപുഴ മേഖലാ കമ്മിറ്റിയും സിസി നെറ്റ് ചാനലും സംയുക്തമായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കായി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ജി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിതമായി സംഘപരിവാർ ശക്തികൾ അക്രമം അഴിച്ചുവിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാമപുരം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനങ്ങൾ ആശങ്കയിലാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ആപത്താണെന്നും രാമപുരം വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ രാജ്യം ഒരുപാട് സംഭാവന ചെയ്യുകയാണ് അധികാരത്തിൽ നിൽക്കുന്നവര് ജനങ്ങളുടെ ഒഴിവിനാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഐക്യം ശിഥിലമാക്കുന്ന നടപടികളിലേക്ക് ഭരണരംഗത്ത് ഉണ്ടാവുകയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം നേർവിപരീത ദിശയിലാണ് പോകുന്നത് എങ്ങനെയൊക്കെ ജനങ്ങളുടെ ഒരുമ തളർത്താനാവും ഏതെല്ലാം രീതിയിൽ ജനങ്ങളുടെ ഐക്യം തളർത്താനാവും ഇതാണ് ഇപ്പോ കേന്ദ്ര ഭരണാധികാരികൾ തന്നെ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ ഗ്രന്ഥാലയത്തിന്റെ എ ഗ്രേഡ് പ്രഖ്യാപനം നിർവഹിച്ചു 75 ലക്ഷം രൂപ ചിലവിട്ട് 3 നിലകളിലായാണ് വായനശാല കെട്ടിടം ആധുനിക സൌകര്യങ്ങളോടെ പൂർത്തിയാക്കിയത് 1959 വായനശാല സ്ഥാപിതമായത് രാജാറാം മോഹൻ റോയ് ഫൌണ്ടേഷൻ ടി വി രാജേഷ് എം എൽ എ ആയിരുന്നപ്പോഴുള്ള വികസന ഫണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സഹായം ജനകീയ ഫണ്ട് എന്നിവയോടുകൂടിയാണ് വായനശാല കെട്ടിടം പൂർത്തിയാക്കിയത് വായനാമുറി ജനസേവന കേന്ദ്രം റിക്രിയേഷൻ സെന്റർ വിശാലമായ ലൈബ്രറി ഹാൾ ഓഫീസ് എന്നീ സൌകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട് 13,000-ലധികം പുസ്തകങ്ങൾ 40-ലധികം ആനുകാലികങ്ങൾ ഉൾപ്പെടെയുമുണ്ട് വി രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഒ വി നാരായണൻ പി പി ദാമോദരൻ സി എം വേണുഗോപാലൻ എം ശ്രീധരൻ എം വി രവി പി പി അംബുജാക്ഷൻ എം കെ രമേഷ് കുമാർ പി കെ വിജയൻ കെ ശിവകുമാർ കെ പി മനോജ് എ വി മണിപ്രസാദ് ഐ വി ശിവരാമൻ കെ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറുതാഴൻ ചന്ദ്രൻ നയിച്ച തായമ്പകിയും ഫോക്ലോർ അക്കാദമിയുടെ ഗാനമേളയും അരങ്ങേറി നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കണ്ടങ്ങാളിയിൽ കരിയർ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിക്കും ഇതിനായി കണ്ടങ്ങാളി വികസന സമിതി വിട്ടു നൽകിയ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ വകുപ്പിന് കീഴിൽ കരിയർ ഡെവലപ്മെന്റ് സെന്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഉന്നത പഠനത്തിന് ആവശ്യമായ സഹായങ്ങൾ ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നതിന് ആവശ്യമായ പരിശീലനങ്ങൾ ഉപരിപഠന അഭിരുചി മനസ്സിലാക്കാൻ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉപരിപഠന മേഖലയെ പരിചയപ്പെടുത്തൽ നൂതന സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചുകൊടുക്കൽ വിവിധ തൊഴിൽ പരിശീലനങ്ങൾ തുടങ്ങിയവയാണ് ഇത്തരം സെന്ററുകളിൽ പ്രധാനമായി നടക്കുന്നത് കണ്ടങ്ങാളി വികസന സമിതിയുടെ ഉടമസ്ഥതയിലുള്ള 12 സെന്റ് ഭൂമി കരിയർ ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങാനായി സംസ്ഥാന ഗവൺമെന്റിന് സൗജന്യമായി വിട്ടു നൽകാൻ തീരുമാനിച്ചു ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ഇൻചാർജ് രമേശൻ കുനിയിൽ പൈനൂർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ദീപ്തി എന്നിവർ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിൽ സമർപ്പിക്കുന്നതിനായി ടി ഐ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു കണ്ടങ്ങാളിയിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് അതുപോലെ തന്നെ നഗരസഭയുടെ പകൽവീട് പെരിയാർ മെഡിക്കൽ കോളേജിൻ്റെ പിന്നെ സബ് സെൻറ്റർ
അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു വലിയ കോംപ്ലക്സാണ് കണ്ണങ്ങാടിയിലുള്ള ഈ ഒരു സെൻറ്റർ. അപ്പോൾ ഇവിടെ ഇനി വരാൻ വേണ്ടി പോകുന്നത് പുതിയ തലമുറക്ക് ഭാവിയിലേക്കുള്ള എല്ലാ നിലയിലുമുള്ള അവരുടെ ഒരു ഭാവി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള ഉന്നതമായിട്ടുള്ള ഒരു സാങ്കേതിക പഠന കേന്ദ്രം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളിലാണ് ഇപ്പോൾ. കൗൺസിലർമാരായ കെ ബാലൻ, എം ആനന്ദൻ, മുൻ നഗരസഭാ ചെയർമാൻ ശശിവട്ടക്കുവൽ, എം പ്രദീപൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നിലവിൽ മലബാർ മേഖലയിൽ പേരാമ്പ്രയിൽ മാത്രമാണ് ഇത്തരത്തിൽ കരിയർ ഡെവലപ്മെന്റ് സെന്റർ നിലവിലുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈസ്റ്റലേരിയിലെ വിനോദസഞ്ചാര, കായിക, സാംസ്കാരിക മേഖലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ടൂറിസം ഹബ്ബ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി പഞ്ചായത്ത്. ഇതിനായി തേജസ്വിനി പുഴയോരത്ത് 20 acres ഭൂമി ലഭ്യമാക്കുന്നതിനായി ലാൻഡ് ചാലഞ്ച് പരിപാടിക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഭാഗമായി തേജസ്വിനി പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചു. പുളിങ്ങോം പാലാവയൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് 4 meters വരെ ജലനിരപ്പ് ഉയർത്തി സ്പീഡ് ബോട്ട്, കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾക്കും സൗകര്യമൊരുക്കും. സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിനും ചെക്ക്ഡാമിലെ ജലം ഉപയോഗിക്കാനാകും. പുഴയോരത്തെ കുട്ടികളുടെ പാർക്ക്, കൺവെൻഷൻ സെന്റർ എന്നിവയടക്കമുള്ള റിയർ വ്യൂ പാർക്ക്, തിയേറ്റർ, മൈതാനം, നീന്തൽക്കുളം, ടർഫ്, ഓപ്പൺ ജിം, വയോജന മന്ദിരം, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയവയും ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി പൂർത്തിയായാൽ പഞ്ചായത്ത് പരിധിയിൽ 250+ പേർക്ക് നേരിട്ടും അതിൻ്റെ 2 lakhs+ ആളുകൾക്ക് അനുബന്ധമായും തൊഴിലും വരുമാനവും ലഭ്യമാക്കാനാകും എന്ന് പഞ്ചായത്ത് അധികൃതർ പ്രതീക്ഷിക്കുന്നു. പ്രവർത്തന വിജയത്തിനായി 50-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ചെയർമാനായും ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ജോസ് പ്രകാശിനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അധ്യക്ഷയായി. പഞ്ചായത്തിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ കായിക മത്സരത്തിൽ പങ്കെടുത്ത താരങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോമോൻ ജോസഫ്, നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. സിഒഎ ചെറുപുഴ മേഖലാ കമ്മിറ്റിയും സിസി നെറ്റ് ചാനലും സംയുക്തമായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കായി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് കെസിബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ജി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുത്തകവൽക്കരണത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സിഒഎ എന്ന് കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ജി സുരേഷ് കുമാർ പറഞ്ഞു. സിസി നെറ്റ് ചാനലും സിഒഎ ചെറുപുഴ മേഖലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് ജോസ്ഗിരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായി കേരളത്തിൽ ഒരു കോമൺ നെറ്റ്വർക്ക് എന്ന രൂപത്തിൽ കടന്നു വരുന്നു. ജിയോന്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ജിയോ ജിയോയുടെ ബിസിനസ് മാത്രം നടത്തുന്ന നെറ്റ്വർക്ക് ആവും വിചാരിക്കുന്നു. ജിയോ അത് ഷെയർ ചെയ്യും, സംശയം വേണ്ട. കാരണം ഫ്രാഞ്ചൈസിംഗ് ഉണ്ട്, അതല്ലാതെയും അവർ ഷെയർ ചെയ്യും. മറ്റ് ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർമാർക്കും അവർ ഷെയർ ചെയ്യും, ഷെയർ ചെയ്യാതിരിക്കില്ല. കാരണം പക്ഷെ അവർ ഷെയർ ചെയ്യുമ്പോഴും അവരുടെ ടേംസിലാണ് ഷെയർ ചെയ്യപ്പെടുക എന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഇവിടെയുള്ള മറ്റ് സർവീസ് പ്രൊവൈഡർമാർക്ക് അവരുടെ ടേംസിൽ അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കേണ്ടി വരും. കേരള സമൂഹത്തെ വിജ്ഞാന സമൂഹമായി മാറ്റുന്നതിന്റെ അടിസ്ഥാന ഘടകമായി കേഫോൺ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി. സിസി നെറ്റ് ചെയർമാൻ അഭിലാഷ് കരിച്ചേരി അധ്യക്ഷനായി. കെഎസ്ഇബി നല്ലോമ്പുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനൂപ് കുമാർ, പാടിയൂട്ടിച്ചാൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുരേശൻ, സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ്കുമാർ, അനിൽ മംഗലത്ത്, ചെറുപുഴ മേഖലാ പ്രസിഡന്റ് എൻ എസ് സന്തോഷ്, പി സുരേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കല്യാശ്ശേരി കണ്ണപുരം എൽ പി യു സ്കൂളിൽ മോഷണം. 70,000 രൂപയും 2 laptops കവർന്നു. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ സ്കൂൾ തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം മനസ്സിലായത്. സ്കൂളിന്റെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് അകത്തുകയറിയ മോഷ്ടാക്കൾ അലമാരിയിൽ സൂക്ഷിച്ച 70,000 രൂപയും 2 laptops കവർന്നു. സാധനങ്ങളും ഫയലുകളും മറ്റും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. സ്കൂൾ അധികൃതരുടെ പരാതിയെ തുടർന്ന് കണ്ണപുരം സിഐ അനിൽകുമാർ, എസ്ഐ സി ജെ സാംസൺ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന ഹജ്ജാജിമാർക്ക് IOML തൃക്കരിപ്പൂർ ഹജ്ജ് സെല്ലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 21 പേരാണ് ചൊവ്വാഴ്ച യാത്ര തിരിച്ചത്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന ഹജ്ജാജിമാർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ ഹജ്ജ് സെല്ലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഷഫീഖ് തങ്ങൾ ചന്ദേര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നല്ല വലിയ അമലുകൾ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ മഖ്ദൂറും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. IOML തൃക്കരിപ്പൂർ ഹജ്ജ് സെൽ ഭാരവാഹികളായ AGC ബഷീർ, സത്താർ വടക്കുംപാട് VV അബ്ദുള്ള, MTP കരീം, KM കുഞ്ഞി, AG നൂറുൽ അമീൻ, UP ഫായിസ്, സിറാജ് വടക്കുംപാട് മഹമ്മൂബ് IT എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ പയ്യന്നൂർ എന്നിവിടങ്ങളിലെ 21 പേരാണ് തൃക്കരിപ്പൂരിൽ നിന്നും യാത്ര തിരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും 290 പേരാണ് ഹജ്ജ് കർമ്മത്തിനായി പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ മുൻമന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി EP ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ ഭൂമി അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിട്ടുള്ള മാറ്റത്തിന് ഒരു കാരണം നിയമനിർമ്മാണമാണ്. ഇതിനു മുൻപുണ്ടായിട്ടോ അല്ലെങ്കിൽ കാർഷിക പരിഷ്കരണം ഉണ്ടാകുന്നതിന് മുൻപ്, ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകുന്നതിന് മുൻപ് ഭവനരഹിതർ സ്വന്തമായി വീടില്ലാത്തവരാണ് മഹാഭൂരിപക്ഷം. അതിനുള്ള ഭൂപരിഷ്കരണം വന്നതോടുകൂടി കേരളീയർ ഭൂമിയുടെ ഉടമകളായി. അങ്ങനെ ഭൂമിയുടെ ഉടമകളായപ്പോൾ അവർ ഭൂമി സ്വന്തമുള്ളവരായി. അവിടെ ഇപ്പൊ അവർക്ക് സ്വന്തമായി വീട് വന്നു. തൊഴിൽ മേഖലയിൽ പുതിയ സാഹചര്യം ഉണർന്നു വന്നു. അതിലൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വന്നതോടുകൂടി കേരളത്തിന്റെ തന്നെ സാമ്പത്തിക ഘടനയിലും മാറ്റം വന്നു. കേരളത്തിന്റെ ഒരു വളർച്ചയ്ക്ക് ഒരു ഘടകം കൂടിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, എം രവീന്ദ്രൻ, SK ആബിദ, TT തമ്പാൻ, CP ഷിജു, താഹിറ, സെക്രട്ടറി ജോർജ് തോമസ്, KV രാമകൃഷ്ണൻ, KC ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 20 വർഷത്തിലധികമായി സൈക്കിളിൽ മാത്രം യാത്ര ചെയ്ത് ശ്രദ്ധേയനാകുകയാണ് അന്നൂർ പുതിയങ്കാവിലെ അനിൽകുമാർ. പൈനൂർ കോളേജിൽ സീനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് അടക്കം ഉണ്ടെങ്കിലും സൈക്കിളിൽ യാത്ര ചെയ്യുന്നതാണ് ഏറെ ഇഷ്ടം. സൈക്കിളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ പ്രായത്തിലും തന്നെ ഒരു രോഗങ്ങളും കടാക്ഷിച്ചിട്ടില്ലെന്ന് അനിൽകുമാർ സരസമായി പറയുന്നു. ദിവസവും ജോലിക്കായി 2-വീലർ ഓടിച്ചു പോകുന്ന ഭാര്യ മുട്ടുവേദന മുതൽ രോഗങ്ങളുടെ വലിയ പട്ടിക നിരത്തുമ്പോൾ അനിൽകുമാർ ചെറുചിരിയോടെ പറയും, ഇത്തിരി നേരം ലാഭിക്കാൻ ഒത്തിരി രോഗം കൂടെ കൂട്ടുന്ന മോട്ടോർ വാഹനം അങ്ങ് ഉപേക്ഷിച്ചോ എന്ന്. സൈക്കിളാകുമ്പോൾ തനിക്ക് നല്ല വ്യായാമം, പ്രകൃതിക്കാണെങ്കിലോ ശബ്ദമലിനീകരണമോ വായുമലിനീകരണമോ ഏതുമില്ല, ചെലവ് തീരെയില്ലാത്ത ഗതാഗത മാർഗം. അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ തന്നെ അതും തുച്ഛമായ ചെലവേ ഉണ്ടാക്കുന്നുള്ളൂ. 99 6 കിലോമീറ്റർ ഇങ്ങോട്ടേക്കും 6 കിലോമീറ്റർ തിരിച്ചും ഓഫീസിലെ കൊണ്ടുവരുന്നത്. സൈക്കിള് നല്ലൊരു വ്യായാമമായതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വരാത്തത്. ശരീരത്തിന് നല്ല പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോളൊന്നും ഇതുവരെ ഇല്ല. എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങൾ ഓടിക്കാനും ലൈസൻസ് സ്വന്തമാക്കുവാനും അനിൽകുമാർ മടിച്ചിട്ടില്ല. എന്നാലും ജീവിതത്തിനൊപ്പം ചേർത്തു വയ്ക്കുന്നത് സൈക്കിൾ സവാരി മാത്രമാണ്. പ്രകൃതി സംരക്ഷണവും ആരോഗ്യ സംരക്ഷണവും വാക്കുകളിൽ ഒതുക്കാതെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുകയാണ് ഇദ്ദേഹം. ആഗോളതാപനത്തിനെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നതാണ് ഈ പുതിയ കാലത്ത്. കാർബൺ കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ 20 വർഷങ്ങളായി സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന, എല്ലാ വാഹന സൗകര്യങ്ങളും ഉണ്ടായിട്ടും സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന അനിൽകുമാർ വ്യത്യസ്തനാകുന്നതും എല്ലാവർക്കും മാതൃകയാകുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷം.
കുടുംബശ്രീ ആശ്രയ പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർക്കുള്ള പദ്ധതി വിഹിതത്തിൽ വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം. ഇക്കാര്യം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ തൃക്കരിപ്പൂർ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 7 വാർഡിൽ കുടുംബശ്രീ ആശ്രയ പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർക്കുള്ള പദ്ധതി വിഹിതം വെട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. ഇക്കാര്യം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പാഥേയം പദ്ധതിയിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബഹിഷ്കരണം. ആശ്രയ പദ്ധതിയിൽ 2 പേർക്കാണ് വീട് നിർമ്മാണത്തിന് തുക അനുവദിച്ചത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വന്തം ഇഷ്ടക്കാരെ മാത്രം ഉൾപ്പെടുത്തി മെമ്പർ കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമല്ലാതെ പാസായ തുക ബാങ്കിൽ നിന്നും പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തതായാണ് ആരോപണം. മാസങ്ങളോളം ഒരു പ്രവൃത്തിയും ചെയ്യാതെ തുക കയ്യിൽ വെച്ച് തിരിമറി നടത്തിയെന്നും പാഥേയം പദ്ധതിയിൽ ഉൾപ്പെട്ട 2 പേർക്ക് ഒരാഴ്ച മാത്രമാണ് ഭക്ഷണം നൽകിയതെന്നുമാണ് LDF അംഗങ്ങളുടെ ആരോപണം. പഞ്ചായത്ത് അംഗങ്ങളായ KV കാർത്യായണി, N സുതീഷ്, MK ഹാജി, KV രാധ, KNV ഭാർഗവി, AK സുജ എന്നിവരാണ് പ്രതിഷേധവുമായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കുറ്റിയിലെ ടൂറിസ്റ്റ് ഹോം ഒരു സംഘം അടിച്ചു തകർത്തു. രാമന്തളി വടക്കുംപാട് സ്വദേശി ഒളിയങ്കര അഷറഫ് നടത്തിവരുന്ന ഒളിയങ്കര ടൂറിസ്റ്റ് ഹോമിന് നേരെയാണ് അക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവമുണ്ടായത്. ബൈക്കിലെത്തിയ യുവാവ് അഷറഫിന്റെ ഹോട്ടലിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് അഷറഫ് പറയുന്നത്. ലോഡ്ജിന്റെ മുൻവശത്തെ ഗ്ലാസ് ചേംബർ അടിച്ചു തകർത്ത നിലയിലാണ്. ഇന്നലെ രാത്രി എന്റെ സ്ഥാപനത്തിൽ ഏകദേശം 5-8 പേര് ഗുണ്ടകള് ഒരു പ്രവചനമില്ലാതെ അടിച്ചു പൊളിച്ച് ഏകദേശം 1,00,000 രൂപ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അത് യാതൊരു കാരണം ഒരു പ്രവചനം ഒന്നും ഇല്ലാതെ കണ്ട് എൻ്റെ ഫലമായ സംശയം, ഞാനിപ്പോൾ പുതുതായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നു. ആ പരിസരത്തേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു ഹോട്ടലാണ്. ഇപ്പോൾ മറ്റുള്ള ഹോട്ടലുകാർക്ക് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് സ്ഥിരം ഗുണ്ടകളായ തല്ലും പിടിയും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്രയോ വാറണ്ടും കേസും ഉള്ള ആൾക്കാർക്ക് മദ്യപാനവും മറ്റും നടത്തി എൻ്റെ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏകദേശം 3,00,000 രൂപ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ചെടിച്ചട്ടികളും ലോഡ്ജിന്റെ പിൻവാതിലും തകർത്തിട്ടുണ്ട്. അക്രമത്തിന്റെ വിഷ്വലുകൾ സ്ഥാപനത്തിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും ഇത് പോലീസ് പരിശോധിച്ചു വരികയാണെന്നും അഷറഫ് വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുതിർന്ന പൗരന്മാരുടെ ട്രെയിൻ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി KSSPA കല്യാശ്ശേരി, തളിപ്പറമ്പ, പയ്യന്നൂർ നിയോജകമണ്ഡലങ്ങളിലെ പ്രവർത്തകർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ത്യാഗം ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന പൌരന്മാരുടെ നിർത്തലാക്കിയ ട്രെയിൻ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ ട്രെയിൻ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി KSSPA കല്യാശ്ശേരി, തളിപ്പറമ്പ്, പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് കൊണ്ടുവന്ന മുതിർന്ന പൌരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി വെട്ടിക്കുറച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSSPA പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള സമരവുമായി മുമ്പോട്ട് പോകുന്നത്. ഇവിടെ KSSPA ജില്ലാ പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് T കരുണാകരൻ, സെക്രട്ടറി T V ഗംഗാധരൻ, K V ഭാസ്കരൻ, T കുഞ്ഞികൃഷ്ണൻ, AV തമ്പാൻ, P അബ്ദുൽ ഖാദർ, കോടൂർ കുഞ്ഞിരാമൻ, P ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. UK സുരേന്ദ്രൻ, CV രാജഗോപാലൻ, പാർവതി, പത്മിനി, U നാരായണൻ, K കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ OT അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സദസ് നടന്നു. മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം AGC ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയും മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന OT അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണം തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം AGC ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ
രാഷ്ട്രീയ മുന്നേക്ക തുടങ്ങാനെല്ലാം ആണ് അവരെ മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ നടന്നു അവരെല്ലാം കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവരെല്ലാം ഒരു സതീർത്ഥ്യരായി പോയ സതീർത്ഥനായി പോയൊരു മനുഷ്യനാണ് കോട്ടയം തുറൈമാൻ സാഹിബ്. ഞാൻ കണ്ട മലേഷ്യ എന്ന സി എച്ചിൻ്റെ പുസ്തകത്തിൽ കോട്ടയെക്കുറിച്ച് ഏതാണ്ട് ഒരു ആറേഴ് സ്ഥലത്ത് കോട്ടയെ പരാമർശിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പണ്ട് ചെറുപ്പത്തിൽ വിചാരിച്ച് കോട്ടയം ഉദയിക്കുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഷറഫ് വി ഹെൽപ്പ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, ടി പി അഹമ്മദ് ഹാജി, ഒ ടി അഹമ്മദ് ഹാജി, പി കെ എം കുട്ടി, എം എസ് സി കുഞ്ഞബ്ദുള്ള, ടി എസ് നജീബ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഒറ്റ നമ്പർ ലോട്ടറികൾ വീണ്ടും സജീവം. അപരിചിതരെ അകറ്റി നിർത്തിയാണ് കണ്ണിമുറിയാത്ത ശൃംഖല വഴി ലക്ഷക്കണക്കിന് അനധികൃത ലോട്ടറി വിൽപ്പന നടക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇപ്പോൾ ഒറ്റ നമ്പർ ലോട്ടറികൾ വീണ്ടും സജീവമാകുന്നത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷക്കണക്കിന് അനധികൃത ലോട്ടറി വിൽപ്പനയും ഇതിലൂടെ കോടികളുമാണ് മറിയുന്നത്. പോലീസ് പിടിയിലാകുന്നവർ പിഴയടച്ച് രക്ഷപ്പെടുന്നതോടെ ഉറവിടം കണ്ടുപിടിക്കാൻ ആകുന്നുമില്ല. അപരിചിതരെ ഇവർ അടുപ്പിക്കില്ല. തെളിവുകൾ അവശേഷിപ്പിക്കാതെയാണ് ഒറ്റ നമ്പർ ലോട്ടറി വിൽപ്പന നടക്കുന്നത്. ഒരു നമ്പറിന് 10 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. കേരള ലോട്ടറി റിസൾട്ടിനെ ആസ്പദമാക്കിയാണ് ഇവരുടെയും റിസൾട്ട്. 5000 രൂപയുടെ അവസാന 3 അക്ക നമ്പർ തന്നെയാണ് ഒറ്റ നമ്പർ ലോട്ടറി മാഫിയയുടെയും റിസൾട്ട്. ഒത്തുവന്നാൽ നമ്പർ 1 5000 രൂപ ലഭിക്കും. ഒരേ നമ്പറിൽ 10,000 രൂപയുടെ ഒറ്റ നമ്പറുകൾ കൈക്കലാക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. നാട്ടിൽ നിന്നും വിദേശത്തെത്തിയവരും സ്ഥിരമായി ഈ രീതിയിൽ എഴുത്ത് ലോട്ടറിയിൽ പങ്കുചേരുന്നുണ്ട്. ഗൂഗിൾ പേ പോലുള്ള ആപ്പ് വഴിയാണ് ഇവർ നാട്ടിലേക്ക് പണം അയക്കുന്നത്. വാട്സാപ്പ് ഉപയോഗിക്കാത്ത വളരെ പരിചിതരായവർക്ക് ടിക്കറ്റിന് പകരം തുണ്ടുകടലാസിൽ എഴുതി നൽകാറുമുണ്ട്. പരിചിതർ വഴി പരിചിതരിലേക്കും വിശ്വസ്തരിലേക്കും മാത്രം നീളുന്ന വിൽപ്പന ശൃംഖലയാണ് ഇത്. ഉൾഗ്രാമങ്ങളിലാണ് ഇവരുടെ കച്ചവടം കൂടുതലായും നടക്കുന്നത്. അനധികൃത ഒറ്റ നമ്പർ ലോട്ടറി വിൽപ്പന സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്ന് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോട്ടറി ക്ഷേമനിധി ബോർഡ് മെമ്പറുമായ വി ബാലൻ പറഞ്ഞു. ഒരു പ്രൈസ് പ്രൈസ് ലഭിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് പൈസ പിന്നെ സമ്മാനം അടിച്ചാൽ രക്ഷപ്പെടാം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് സമ്മാനിച്ചതെങ്കിൽ ലോട്ടറി സംഘം അതിനൊക്കെ തുരങ്കുന്ന രൂപത്തിലാണ് ഈ സെറ്റ് ലോട്ടറിയും എഴുത്ത് ലോട്ടറിയും ഈ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ശക്തമായ നടപടികൾ മാധ്യമരംഗത്തുനിന്നുണ്ടാകണം, പോലീസിൻ്റെ ഭാഗത്തുനിന്നാണോ അത് ബഹുജനങ്ങളുടെ ഭാഗത്തുനിന്നാണോ എന്നാണ് എനിക്ക് ബന്ധപ്പെടുന്നത്. സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിന് വലിയ ഭീഷണിയാണ് ഇത്തരം ഒറ്റ നമ്പർ ലോട്ടറികൾ. ഇത്തരം നിയമലംഘനത്തിൽ ഏർപ്പെടുന്നവർക്ക് കാര്യമായ ശിക്ഷ ലഭിക്കുന്നില്ലെന്നത് ഇവർക്ക് കൂടുതൽ പ്രോത്സാഹനമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് കാൽനടയായി മക്കയിലേക്ക് പോകുന്ന മലപ്പുറം സ്വദേശി ഷിഹാബ് ചേറ്റൂരിന് പെരുമ്പയിൽ സ്വീകരണമൊരുക്കി. പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് 8600 കിലോമീറ്റർ താണ്ടിയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഷിഹാബ് ചേറ്റൂർ മലപ്പുറത്തു നിന്നും കാൽനടയായി പോകുന്നത്. പെരുമ്പയിലെത്തിയ ഷിഹാബിന് പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. KSRTC സ്റ്റാൻഡിന് സമീപത്തുനിന്ന് സ്വീകരിച്ച് പെരുമ്പ ജമാഅത്ത് പള്ളിയിലാണ് സ്വീകരണ ചടങ്ങ് ഒരുക്കിയത്. പ്രസിഡന്റ് KT സഹദുള്ള, സെക്രട്ടറി KJമാൽ, ട്രഷറർ AMുജീബ്, KKലീൽ, KP അഷറഫ്, VKP ഹനീഫ, SK ഹംസ ഹാജി, CP അബ്ദുള്ള, VKP ഇസ്മയിൽ, കാട്ടൂർ ഹംസ, ഖത്തീബ് കബീർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. അതിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യുക, അത് നടന്നിട്ട് തന്നെ ആവണമെന്നുള്ള എൻ്റെ ഒരാഗ്രഹം മാത്രം ഒരാഗ്രഹമായിരുന്നു. ആരും എന്നെ അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല, ആരും നിർബന്ധിച്ചതല്ല, എനിക്കങ്ങനെ തോന്നി. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചു. സയ്യിദ് ഹുസൈൻ തങ്ങൾ അല്ലാസ്വരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ ചെയർ ഉദ്ഘാടനം നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കൃഷ്ണൻ നായർ ചെയറിന്റെ ഉദ്ഘാടനം മുൻ MLA TV രാജേഷ് നിർവഹിച്ചു. അന്ന് വാർത്തകൾ സ്ഥിരമായി കഥകളിൽ നടക്കുന്ന
നിരവധി കലാകാരന്മാർ വന്നു പോകുന്ന സ്ഥലം വളരെ ചെറിയ സമയവും ഇല്ലത്തെത്തിയ കൃഷ്ണമായ ഈ കടകളിൽ പാടുകയും അതിൽ ആവശ്യമാകുകയും ചെയ്തു. അങ്ങനെ കടകളിൽ കാമക്കാരനായി മാറിയ കൃഷ്ണമായ അവിടെ നിന്ന് കടകളിൽ ശാസ്ത്രീയമായി അഭ്യസിക്കുകയും പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മോഹിനിയാട്ടം, ശാസ്ത്രീയ സംഗീതം എന്നീ കോഴ്സുകൾ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. TK സുധി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കൃഷ്ണൻ നടുവിലത്ത്, TV ഉണ്ണികൃഷ്ണൻ, KV ബിന്ദു, PV ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് K പ്രമോദ്, ചെറുതാഴം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയ്ക്കൽ രാജ്മോഹനും സംഘവും അവതരിപ്പിച്ച പൂതനാമോക്ഷം കഥകളിയും കലാമണ്ഡലം ബിന്ദു ഗോപാലകൃഷ്ണന്റെ മോഹിനിയാട്ടവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ചില സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. ചാക്കുകെട്ടുകളിലായി മറ്റും നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. മഴക്കാലം വന്നെത്തുന്നതോടെ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കാൻ സാധ്യത ഏറെയാണ്. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം തകൃതിയായി നടത്തിയപ്പോഴും ആരോഗ്യവകുപ്പ് അധികൃതരുടെ സമീപത്താണ് ഇത്തരത്തിലൊരു മാലിന്യ കൂമ്പാരം കാണാൻ കഴിയുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത്. വലിയ ചാക്കുകെട്ടുകളിലായും പ്ലാസ്റ്റിക് കവറുകളിലായും നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. മദ്യക്കുപ്പികൾ, ചെരുപ്പുകൾ തുടങ്ങിയ നിരവധിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയിട്ടുണ്ട്. ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ആരോഗ്യവകുപ്പ് അധികൃതരുടെ മൂക്കിൻ തുമ്പത്താണ് ഈ മാലിന്യ കൂമ്പാരം. മാലിന്യങ്ങൾ തള്ളിയതിനാൽ ദുർഗന്ധവും തെരുവുനായ ശല്യവും ഈ ഭാഗത്തുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കോളേജിൽ ഓൺലി വൺ എർത്ത് എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ നടന്നു. സുവോളജി ലാബിൽ നടന്ന സെമിനാറിൽ സീക്രട്ട് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ കോളേജ് ഭൂമിത്ര സേനാ ക്ലബിന്റെയും IQAC യുടെയും ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോളേജിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിൽ സീക്ക് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡിൽ സേവ് സൈലന്റ് വാലി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇന്ന് സൈലന്റ് വാലി വേൾഡ് ഹെറിറ്റേജ് ആയി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വേൾഡ് ഹെറിറ്റേജ് ആയി പ്രഖ്യാപിക്കപ്പെട്ട സൈലന്റ് വാലി സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യമായി നടത്തിയ പ്രകടനം, പ്രതിഷേധ സമരം പയ്യന്നൂർ കോളേജിൽ നടന്നിരുന്നു. ആ ഒരു രീതിയിൽ കുറെ വർഷം കഴിഞ്ഞ് പരിസ്ഥിതി ദിനത്തിന്റെ 50ാം വാർഷികമാണ്. സ്റ്റോക്ക്ഹോം 50+ എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ലക്ഷ്മി സി, ഡോക്ടർ PR സ്വരൻ, ഡോക്ടർ രതീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സസ്യോദ്യാനവും സന്ദർശിച്ചു. TP പത്മനാഭൻ മാസ്റ്റർ വന്യ ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് ഭൂമിത്ര സേനയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു നൽകി. പ്രകൃതിയെ അറിയുവാനും സ്നേഹിക്കുവാനും കുട്ടികളെ പ്രാപ്തരാക്കാനാണ് ഭൂമിത്ര സേനാ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭൂമിത്ര സേനാ ക്ലബ്ബ് അംഗമായ വിദ്യാർത്ഥിനി പറഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 30-35 പേര് ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പേ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര രീതിയിൽ പോയില്ല. പക്ഷേ ഈ വർഷം മുതൽ നമ്മൾ ആദ്യം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാരിസ്ഥിതിക ബോധ്യങ്ങൾ പകർന്നു നൽകുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഭൂമിത്ര സേന സംഘടിപ്പിക്കുന്നത്. പ്രകൃതിയോട് കൂടുതൽ അടുത്ത നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാനുള്ള ഭൂമിത്ര സേനയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ വിവിധ പരിപാടികൾ നടന്നു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയും പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടന്നു. അന്നൂർ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പാടിപ്പൊഴിയോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. പുഴയോരത്ത് നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ സി സുനിൽകുമാർ അലൻ ജോസിന് കണ്ടൽ ചെടി കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികൾ 50 കണ്ടൽ വെച്ചുപിടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്കൂളിലെ ഈ വർഷത്തെ ശാസ്ത്ര ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെയും
പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെയും ഉദ്ഘാടനവും സി സുനിൽകുമാർ നിർവഹിച്ചു. പി നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക പി യു ബിന്ദു, എ ജയപ്രകാശ്, ഇ പി അനുശ്രീ, വി എം ഉഷ, ടി പി നിഷ, പി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ അസംബ്ലിയിൽ പരിസ്ഥിതി പ്രതിജ്ഞ എടുത്ത കുട്ടികൾ പരിസ്ഥിതി സംബന്ധമായ പ്രസംഗങ്ങളും കവിതാലാപനവും നടത്തി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരു തൈ നടാം എന്ന പാട്ടിനൊത്ത് ചുവടുകൾ വെച്ച് നൃത്തശില്പം അവതരിപ്പിച്ചു. വിദ്യാലയത്തിന്റെ പരിസരം പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ പ്രകൃതി നടത്തം പരിപാടിയിൽ പരിസ്ഥിതി ക്ലബ്ബ് ചുമതലയുള്ള കെ ഇ ഗംഗാധരൻ മാസ്റ്റർ വിവിധ മരങ്ങളുടെ പേരും അവയുടെ ഉപയോഗവും വിവരിച്ചു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരം നടത്തി. സ്കൂൾ വരാന്തയിൽ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന പരിസ്ഥിതി സംരക്ഷണ പോസ്റ്ററുകളുടെ പ്രദർശനവും നടന്നു. പരിസ്ഥിതി ദിനത്തിൽ രാമന്തള്ളി ചിദംബരനാഥ് യു പി സ്കൂൾ ഇക്കോ ക്ലബിന്റെയും പി ടി എയുടെയും നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് നക്ഷത്രവനമൊരുക്കി. ശാസ്ത്രവും പരിസ്ഥിതിയും പരസ്പരം ബന്ധപ്പെടുത്തിയാണ് 27 മരങ്ങൾ സ്കൂളിൽ നട്ടത്. പ്രശസ്ത വനനിരീക്ഷകനും റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് സി കെ പ്രകാശൻ, മദർ പി ടി എ പ്രസിഡന്റ് സീമ എം പി, ജയരാജ് പി, ഗീത കളത്തേര, ശുഭാ കെ, പ്രധാന അധ്യാപകൻ കെ ജയരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി കേശദാനം ചെയ്ത മാതൃകയായി ചെറുകുന്ന ഇടത്തട്ട ഭാവന കലാകായിക വേദി ഗ്രന്ഥാലയം പ്രവർത്തകർ കോവിഡ് കാലത്ത് ഉൾപ്പെടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിരുന്നു. ചെറുകുന്ന ഇടത്തട്ടയിൽ പ്രവർത്തിക്കുന്ന ഭാവന കലാകായിക വേദി ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തകർ ഉൾപ്പെടെ 6 പേരാണ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി കേശദാനം നടത്തിയത്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെയർ ബാങ്കിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചലച്ചിത്ര പ്രവർത്തകനും ക്രിക്കറ്ററുമായിരുന്ന കെ യു പ്രസാദിന്റെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ രൂപീകരിച്ച കൊളീഗ്സ് ഗ്രാമം പയ്യന്നൂർ എ എൽ പി സ്കൂൾ പരിസരത്തുള്ള അംഗനവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും സ്നേഹസമ്മാനമായി ബാഗും കുടയും സമ്മാനിച്ചു. കൌൺസിലർ ടി പി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൺവീനർ വി പി ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് കെ ശരത്, അംഗൻവാടി രക്ഷാധികാരി എം വി രാജേഷ്, കൊളീഗ്സ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വി എ കലേഷ് കുമാർ, കെ പ്രശാന്ത്, യു കെ രാജേഷ് ബാബു, ടീച്ചർ പി ശ്യാമള എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പഴയങ്ങാടി എം ഇ സി എ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ടി രമാ ഗോപിനാഥിന് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധികൃതരും ചേർന്ന് യാത്രയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തെ സേവനത്തിനുശേഷം വിരമിക്കുന്ന രമാ ഗോപിനാഥിനു നൽകിയ യാത്രയപ്പ് ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. എം ഇ സി എ പ്രസിഡന്റ് പി വി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സഹീദ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് കെ ആബിദ രമാ ഗോപിനാഥിനെ പൊന്നാടയണിയിച്ചു. വിദ്യാർത്ഥികളും ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും ഉപഹാരങ്ങൾ നൽകി. തളിപ്പറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉമ്മർ ഇടത്തട്ട, പി ടി എ പ്രസിഡന്റ് സുനിത കെ ബേബി, ട്രഷറർ പി വി അബ്ദുള്ള, എം ഇ സി എ ജനറൽ സെക്രട്ടറി അഹമ്മദ് പരിയാരം എന്നിവർ പ്രസംഗിച്ചു. 23 വർഷം പിന്നിട്ട തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് തൃക്കരിപ്പൂർ സെൻട്രൽ എന്ന പേരിൽ പുതിയൊരു ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ജൂൺ 10 വ്യാഴാഴ്ച വൈകുന്നേരം 4:30 നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ റോട്ടറി ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ പ്രമോദ് നായനാർ, ഡി ജി എൻ ഡി ഡോക്ടർ സന്തോഷ് ശ്രീധർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയ തൃക്കരിപ്പൂർ റോട്ടറിയുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയൊരു റോട്ടറി തൃക്കരിപ്പൂരിൽ ആരംഭിക്കുന്നത്. മേഖലകളിലെ റോട്ടറിയുടെ സാമൂഹ്യ ആരോഗ്യ പ്രവർത്തനങ്ങളോടൊപ്പം തൃക്കരിപ്പൂരിലെ കായിക മേഖലയിലെ, പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്തെ നേട്ടങ്ങൾ മനസ്സിലാക്കി ഈ മേഖലയിൽ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പുതിയ റോട്ടറി പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും റോട്ടറി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ സുധാകരൻ, നിയുക്ത അസിസ്റ്റന്റ് ഗവർണർ സി സുനിൽകുമാർ, ഡോക്ടർ വി രാജീവൻ, ടി സുനിൽകുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിതമായി സംഘപരിവാർ ശക്തികൾ അക്രമം അഴിച്ചുവിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കണ്ടങ്ങാളിയിൽ കരിയർ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിക്കും. കണ്ടങ്ങാളി വികസന സമിതി വിട്ടുനൽകിയ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ഈസ്റ്റഡേരി പഞ്ചായത്ത് ടൂറിസം ഹബ്ബ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട്. ഹബ്ബ് സ്ഥാപിക്കുന്നത് തേജസ്വിനി പുഴയുടെ തീരത്തുള്ള 20 ഏക്കറോളം സ്ഥലത്ത്. ലാൻഡ് ചലഞ്ച് പരിപാടിക്ക് തുടക്കമായി. സിഒഎ ചെറുപുഴ മേഖലാ കമ്മിറ്റിയും സി സി നെറ്റ് ചാനലും സംയുക്തമായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കായി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ജി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.